Hello, welcome to my channel, Guys Tips and Vlogs. In the pudiyoru video like ellavarkum veliyoru swagatham. Appo innathe video il njan oru night vlog aanu kaanikkunnathu. Adayithu nammude oru night hair care routine aanu ningale kaanichirunnu. Appo idu njan daily cheyyarulla korchu kaaryangalaanu. Appo nirbandhamayi njan cheyyunna korchu kaaryangalaanu. Aadyam thanne njan ende hair le eppozhu nammal idu pole kettillande sooshikkunnathonde thanne appo maximum ellarum hair ingane mudiyil ingane endha paraya jada kettade നോക്കണം. അപ്പോൾ ഞാനിങ്ങനെ പതുക്കെ പല്ലകന്നിട്ടുള്ള കോമ്പ് ഉപയോഗിച്ച് ചീകി വളരെ ഇപ്പം ഞാൻ സ്പീഡിൽ കുറച്ചൊന്ന് വീഡിയോ ഒന്ന് പെട്ടെന്ന് മൂവ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പീഡ് കൂട്ടി ഇട്ടിട്ടുണ്ട് വീഡിയോയിൽ. അപ്പം വളരെ പതുക്കെയാണ് ഞാൻ ഹെയറിലെ കെട്ടൊക്കെ ഇറക്കുന്നത്. അപ്പം പല്ലകന്നിട്ടുള്ള ചീപ്പ് എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പതുക്കെ നമ്മൾ ഇതുപോലെ മുടിയിൽ കെട്ട് നന്നായിട്ടൊന്ന് എടുത്തു കൊടുക്കുക. അപ്പോൾ നമ്മൾ മുടി പൊട്ടാതെ നമ്മൾ കെട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും കെട്ടെടുക്കുന്ന സമയത്ത് സ്പീഡിലൊക്കെ വലിച്ചു പറിക്കുമ്പോൾ നമ്മുടെ മുടിയിഴകൾ വളരെ നേർത്തതാണ്, അത് പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു കോമ്പ് ഉപയോഗിച്ച് നമ്മുടെ മുടിയിലെ കെട്ടൊക്കെ കളഞ്ഞ ശേഷം, അപ്പോൾ ഈ എണ്ണ എന്ന് പറയുന്നത് ഞാൻ തന്നെ കാച്ചിയെടുത്തിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ കാച്ചിയെടുത്തിട്ടുള്ള എണ്ണയാണ്. ആ എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും ഒന്ന് പോയി കാണുക. അപ്പോൾ അത് നമ്മളൊരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് നമ്മുടെ കയ്യിലെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വിരൽ തുമ്പത്ത് മാത്രമേ അത് പറ്റിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കയ്യിലിട്ടിട്ടൊന്ന് മസാജ് ചെയ്യുക, കയ്യിൽ ഉള്ളിൽ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് ചൂടാവും. അപ്പോൾ നമ്മൾക്കറിയാം ഹോട്ട് ഓയിൽ, ലൈറ്റായിട്ടുള്ള ഹോട്ട് ഓയിൽ നമ്മുടെ സ്കാൽപ്പിന് വളരെ നല്ലതാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന എണ്ണ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അതിനുശേഷം നല്ലൊരു മസാജിങ് കൊടുക്കുക. ഒരു 15 മിനിറ്റോളം സ്കാൽപ്പിൽ നല്ലൊരു മസാജിങ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ കിട്ടും. അത് നമ്മുടെ മുടിക്ക് വളരെ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുള്ളാവും. അതിനുശേഷം നമ്മൾ ഇതുപോലെ നമ്മൾ മുടി അഴിച്ചിട്ട് മാക്സിമം നമ്മൾ കിടക്കാതിരിക്കുക, മുടിയിഴകൾ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നും ഞാനിങ്ങനെ ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന എൻ്റെ റൊട്ടീൻസും കാര്യങ്ങളും ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ കാണുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കുക, ഇതൊന്ന് കീപ്പ് ചെയ്യുക, നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് കിട്ടും. അതിനുശേഷം ഇതുപോലെ ഞാൻ ടൈറ്റ് ചെയ്ത് ഒരുപാട് ടൈറ്റാക്കി വലിച്ചു മുറുക്കാൻ പാടില്ല മുടി. അതിനുശേഷം എൻ്റെ കുഞ്ഞു പെണ്ണിന് മുടി ഞാൻ ഇതുപോലെ കെട്ടൊക്കെ എടുത്തിട്ട് കെട്ടിക്കൊടുക്കാറുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു അമ്മയുടെ മാത്രമല്ല എൻ്റെയും കൂടെ മുടി കെട്ടുന്നത് വീഡിയോയിൽ കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് മോളുടെ മുടിയും അതുപോലെ തന്നെ ഞാൻ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുടി ഉണങ്ങാനായിട്ട് സമയമെടുക്കുമല്ലോ, അതിനുശേഷം രാത്രി കിടക്കാൻ നേരമാണ് അവളുടെ മുടിയിലെയും ഇതുപോലെ കെട്ടെടുത്തിട്ട്. അതും ഞാൻ കോമ്പ് എൻ്റെ ആ കോമ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, പല്ലകന്നിട്ടുള്ള. അവൾക്ക് വേറൊരു കോമ്പുണ്ട്, പക്ഷേ ഈ ഒരു കോമ്പെന്ന് പറയുന്നത് ഇതിനിടയിൽ അഴുക്കൊന്നും കയറി നിൽക്കില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഈ കോമ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവളുടെ മുടിയും ഇതുപോലെ കെട്ടെടുത്തിട്ട് നല്ലൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് ഞാനൊരു ബണ്ണ് അല്ലെങ്കിൽ ബുഷ് പുഴു എന്നൊക്കെ പറയില്ലേ, അത് വെച്ചിട്ട് ഞാൻ ഒരുപാട് അങ്ങ് ടൈറ്റാക്കാതെ കെട്ടിവെക്കും. അങ്ങനെ ഇതാണ് എൻ്റെ മോളുടെ ഒരു നൈറ്റ് ഹെയർ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളും വ്ലോഗുകളും ഒക്കെ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.